ഈ നാടിൻ്റെ പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള സ്മാരകങ്ങളെല്ലാം അത് പൂർവാധികം ചൈതന്യത്തോടുകൂടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ടോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന പുനരുജ്ജീവിപ്പിക്കുന്ന സംഘടനകളുടെ നേതൃത്വത്തിലോ തിരിച്ചു വരുന്നൊരു കാഴ്ച പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും ശബരിമല ക്ഷേത്രമാണെങ്കിലും പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രവും ശ്രീരാമ ജന്മഭൂമിയും ശ്രീകൃഷ്ണ ജന്മഭൂമിയും മഹാകാള ക്ഷേത്രവും ശങ്കരാചാര്യരുടെ പ്രതിമയും രാമാനുജാചാര്യരുടെ പ്രതിമയും ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ ഗംഭീരമായിട്ട് നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ഭാരതീയ പൈതൃകത്തിൻ്റെ ചൈതന്യവത്തായ എല്ലാ സ്മാരകങ്ങളും ഗ്രന്ഥങ്ങളും അറിവുകളും പ്രക്രിയകളും എല്ലാം തിരിച്ചു വരുന്നു, തിരിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും അത് അത്യസാധാരണമാം വിധത്തിൽ ചൈതന്യവത്തായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയും എന്നുള്ള വാർത്തയും എന്നുള്ള വിവരണവും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അക്കൂട്ടത്തിലാണ് നമ്മുടെ രാമസേതു അതൊരു ദേശീയ സ്മാരകമായി മാറ്റാൻ പോകുന്നു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ വളരെ ഗംഭീരമായ രീതിയിൽ ഒരു ഡിഫൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സെൻറ്റർ വരുന്നു. അങ്ങനെ പ്രതിരോധത്തിൻ്റെ ഡിഫൻസിൻ്റെ സെൻറ്റർ പോലെ തന്നെ നമ്മളുടെ ആത്മീയതകളുടെ സെൻറ്റർ, അത് ജമ്മുകാശ്മീരിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, മധ്യപ്രദേശിലാണെങ്കിലും ശരി, ഗുജറാത്തിലാണെങ്കിലും ശരി, ത്രിപുരയിലാണെങ്കിലും, പിന്നെ ഇപ്പോൾ കടലിലുള്ള രാമസേതു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം ദേശീയ സ്മാരകങ്ങളും ദേശീയത പ്രോജ്വലിപ്പിക്കുന്ന ചൈതന്യങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയും വായിക്കുകയുണ്ടായി. ഇങ്ങനെ ഭാരതം തനതായ വളരെ ധന്യമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോവാണെങ്കിൽ 10-13 രാഷ്ട്രങ്ങൾ ഭാരതവുമായിട്ട് ചേർന്ന് ഭാരതപുത്രികളെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന്. തായ്ലാൻഡിലെ രാജാവിന് പുതിയ രാജാക്കന്മാർ വരുമ്പോൾ അവരെ അഭിഷേകം നടത്തുന്നത് നമ്മുടെ ഈ ഉത്തർപ്രദേശിലെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ നിന്ന് പോയിട്ട് ഉള്ള വേദപണ്ഡിതന്മാരാണ് നടത്തുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഇന്തോനേഷ്യയിൽ ഭാഗികമായിട്ട് അതുണ്ട്, തായ്ലാൻഡിലെ രാജാവിൻ്റെ അഭിഷേകം, ഭാരതത്തിൽ നിന്ന് ഉള്ള ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് നടത്തുന്നത് എന്നുള്ളതുപോലെ ലോകമെമ്പാടും ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലോകത്തിലെ ഹിന്ദുക്കൾക്ക് ഒരു തറവാടാണുള്ളത്. ഏത് ഹിന്ദുവായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും, നോർത്ത് ഇന്ത്യക്കാരനോ സൗത്ത് ഇന്ത്യക്കാരനോ ഈസ്റ്റ് ഇന്ത്യക്കാരനോ വെസ്റ്റ് ഇന്ത്യക്കാരനോ ഈഴവനോ പുലയനോ പറയനോ റെഡ്ഡിയോ റാവുവോ ആരായാലും, അത് ലോകത്തിലെ ഏത് രാജ്യത്തിലാണെങ്കിലും അവരുടെ തറവാട് ഭാരതമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഭാരതം കൊടുക്കും. ഭാരതം ഭാരതമായിട്ട് വളരുന്നു, ഭാരതം ഭാരതമായിട്ട് ഉയരുന്നു. അതിൻ്റെ കാഴ്ച ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളായാലും ആശ്രമങ്ങളായാലും സന്യാസ കർമ്മങ്ങളായാലും അതുപോലെ തന്നെ ആത്മീയതയുടെ കേന്ദ്രങ്ങളായാലും അവിടേക്കുള്ള വഴികളായാലും ക്ഷേത്രങ്ങളായാലും പുരാവസ്തുക്കളായാലും എല്ലാം പുനർനിർമ്മിക്കപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഭാരതം ഭാരതത്തിൻ്റെ ചൈതന്യത്തെ പകർത്തുന്നു. ഓർമ്മിക്കുക, BBCക്കും ന്യൂയോർക്ക് ടൈംസിനും വാഷിങ്ടൺ പോസ്റ്റിനുമൊന്നും ഇത് സഹിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ ഭാരതത്തിലെ കുരിശു കച്ചവടക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഭാരതത്തിനകത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. ഭാരതത്തിന് പുറത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ചില കോണിൽ നിന്ന് വരുന്നതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുത്തവരെ തമസ്കരിക്കാനും സാധിക്കുന്നു. ഭാരതം വളരുന്നു, സനാതനധർമ്മം ഉയരുന്നു, അതുപോലെ തന്നെ കാവ്യവസ്ത്രത്തിൻ്റെ ചൈതന്യവത്തായ
കൊടികൾ പാറുന്നു, ത്രിവർണ പതാകയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് ബോധം വരുന്നു. ഏതായാലും ഭാരതം ഉയരുന്നു, വളരുന്നു. പ്രണാമം.